പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ വെള്ളപ്പൊക്കം. നാല് വാർഡുകളിലായി 1500 ലേറെ വീടുകളിൽ വെള്ളം കയറി. നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. മണിമലയാർ കരകവിഞ്ഞൊഴുകിയതാണ് ദുരിതത്തിന് കാരണം. ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. വൈദ്യുത ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ്. പല കുടുംബങ്ങളും മുകൾ നിലയിലേക്ക് താമസം മാറ്റി. തൊഴുത്തുകളിൽ വെള്ളം കയറിയതിനാൽ ക്ഷീര കർഷകരും ദുരിതത്തിലാണ്. കുറ്റൂരിൽ നിന്നും ടി വി പ്രസാദ് ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, കുറ്റൂരിൽ ഇപ്പോൾ ഏത് ഭാഗത്തായിട്ടാണ് പ്രസാദ് നിൽക്കുന്നത്? ആളുകൾ വീടിന്റെ മുകൾ നിലയിലേക്ക് താമസം മാറ്റുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും അവിടെ ശക്തമായ മഴയുണ്ടോ? അസ്മതി, നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് മഴ പെയ്തിരുന്നില്ല. ഇപ്പോൾ പ്രദേശവാസികൾക്ക് ആശങ്കയായിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ജലനിരപ്പ് ഉയരുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ മഴ കൂടി ശക്തമായാൽ എന്താകും എന്ന ഒരു ആശങ്ക ഈ പ്രദേശവാസികൾക്ക് ഇപ്പോഴുണ്ട്. അതായത്, ഈ മണിമലയാർ കരകവിഞ്ഞ് ഒഴുകി ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടുത്തെ ആ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി മാറിയത്. ഈ പ്രദേശത്തെ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായി. നമ്മൾ നേരത്തെ പറഞ്ഞത് 1, 2, 13, 14 ആ വാർഡുകളിലെ കാര്യം മാത്രമാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അതായത്, 10-ാം വാർഡിലെ ഒരാളാണ് അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് പോയത്. ആ പ്രദേശത്ത് മുഴുവൻ അരപ്പൊക്കം വെള്ളമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം ഈ പ്രദേശമാകെ ഈ വെള്ളപ്പൊക്കത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയേറെ അതിശക്തമായ മഴയാണ് ഇവിടെ. ഈ റോഡ് തുടക്കം മുതൽ അവസാനം വരെ ഏതാണ്ട് കാൽമുട്ടിനടുത്ത് വരെ വെള്ളമുണ്ട്. പല സ്ഥലങ്ങളിലും അതിലേറെ വെള്ളമുണ്ട്. കാറ്റോടുകൂടിയ ശക്തമായ മഴയാണ് ഈ പ്രദേശം എങ്ങും ഉള്ളത്. സ്മൃതി നേരത്തെ ചോദിച്ചൊരു ചോദ്യം, മുകളിലേക്ക് താമസം മാറിയോ എന്നുള്ളതാണ്. 2018 പ്രളയത്തിന് ശേഷമാണ് ഇവിടെ ഇത്രയധികം വെള്ളം വന്ന് തുടങ്ങിയത്. അതിനുശേഷം ആളുകൾ മുകളിൽ താമസിക്കാൻ സൗകര്യമുള്ളവരൊക്കെ മുകളിലേക്ക് മാറുന്ന ഒരു പതിവാണ്. മഴ കനക്കുന്നുണ്ട് പ്രസാദ്. ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയും അത് വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. പ്രസാദ് നിൽക്കുന്ന കുറ്റൂരിലും സാഹചര്യം ഏകദേശം അങ്ങനെയായിട്ടുണ്ട്. ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാകുന്നില്ല എന്നിടത്ത് മാത്രമാണ് അവിടെ വ്യത്യാസം. ഇപ്പോഴും അതിശക്തമായ മഴയാണോ? ഇവിടെ ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വീണ്ടും വെള്ളം ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം രാവിലെ മുതൽ ഈ സമയം വരെ ഒരു തുള്ളി മഴ പെയ്തില്ല. പക്ഷേ എന്നിട്ടും ജലനിരപ്പ് ഉയരുകയായിരുന്നു. വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നില്ല എന്ന് പറഞ്ഞവർ അത്യാവശ്യം ജീവിക്കാൻ സൗകര്യമുള്ളവരാണ്. 2 നില വീടൊക്കെ ഉള്ളവരാണ്. ഈ പറയുന്ന ചേട്ടൻ ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. ഇവർ എല്ലാ വർഷവും ദുരിതാശ്വാസ ക്യാമ്പിൽ പോവുകയാണ്. ഇപ്രാവശ്യവും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. നമ്മളിപ്പോൾ വരുമ്പോഴാണ് ഈ ദൃശ്യം കാണുന്നത്. അതായത്, ആ വെള്ളത്തിലൂടെ ചക്ക തട്ടി തട്ടി വരികയാണ്. ആ വീട്ടിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത്, അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് ക്യാമ്പിലേക്ക് പോകുന്ന പോക്കാണ് ഇത്. 2018 ഈ പോക്ക് തുടങ്ങിയതാണ്. ഇതിപ്പം അതിനുശേഷം ഒരു വെള്ളം പൊങ്ങി. ഇതിലും കുറച്ചുകൂടെ വലിയ വെള്ളമായിരുന്നു. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഉണ്ടാകും. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും രാവിലെ വരെയും ഇപ്പോഴും വെള്ളം കൂടുകയായിരുന്നു ഈ സമയം വരെ. ഇനി മഴ പെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിനകത്ത് സാധനങ്ങളെല്ലാം കിളത്തി വെച്ചിരിക്കുകയാണ്. അതെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ വീടിനകത്ത് എത്രത്തോളം വെള്ളമുണ്ട്? വീടിനകത്ത് വെള്ളം ഇപ്പം വീടിനകത്ത് ഈ അരയ്ക്ക് താഴെയുള്ള വെള്ളമാണ്. വീടിനകത്ത് അരയ്ക്ക് താഴെ. അപ്പൊ വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ എല്ലാവരും ക്യാമ്പിലൊക്കെ എപ്പോഴേക്ക് പോയി? എപ്പോ പോയി ക്യാമ്പിലേക്ക്? ഇന്നലെ വൈകിട്ട് തന്നെ പോയി. ഇനിയിപ്പം എത്ര ദിവസം വേണ്ടി വരും? എന്തെങ്കിലും ഒരു കുറഞ്ഞ ഒരാഴ്ച എങ്കിലും എടുക്കത്തില്ലേ? വെള്ളം പൊങ്ങുമല്ലോ, താഴുന്നില്ലല്ലോ. ഈ 2 നില വീടൊക്കെ ഉള്ളവർക്ക് അവരുടെ മുകളിലേക്കൊക്കെ മാറാം അല്ലെ? മുകളിൽ കയറിയിരിക്കാം. പക്ഷേ ചെറിയ വീടുകളുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ക്യാമ്പിൽ പോയാൽ പറ്റും. ഈ പ്രദേശത്ത് ചെറിയ വീടുകളിൽ ഒരുപാട് പേരുണ്ട്. കർഷക തൊഴിലാളികളും സാധാരണ ജോലിയെടുത്ത് ജീവിച്ചു തൊഴിലാളി താമസിക്കുന്ന ഏരിയ ഇത്. അവർക്കെല്ലാം ചെറിയ വീടുകളാണ്. എല്ലാവരും വെള്ളപ്പൊക്കം ആയി കഴിഞ്ഞാൽ ക്യാമ്പിൽ പോകും. നമ്മൾ ഈ റോഡരികിൽ കാണുന്നതേ ഉള്ളൂ വലിയ വീട് അല്ലെ? വീടുകളാണ് അകത്തോടെ ചെറിയ വീടുകളാണ്. അപ്പൊ ഈ പ്രദേശത്തെല്ലാം കൂടി ഒരു 1500-ലധികം വീടുകൾ വെള്ളത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോ ചേട്ടൻ്റെ പോലെയുള്ളത് ഒരുപാട് വീടുകൾ വെള്ളത്തിനടിയിൽ തന്നെ ആയിരിക്കും അല്ലെ? അടിയിൽ തന്നെയാ. ഒരു പകുതി ഭാഗം മുങ്ങിക്കിടക്കുക. ആ വെള്ളമെല്ലാം ഇറങ്ങി ഇനിയും വന്നു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് വലിയ ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഇതിപ്പോ 6-ാമത്തെ വർഷമായി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇനി ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ജോലി? ഇനിയിപ്പം മഴക്കാലം കഴിഞ്ഞ് 6 മാസം വേനൽക്കാലം ആയതിനു ശേഷം വീണ്ടും ഇത് തന്നെ. ഇതിലും ശക്തിയായിട്ട് അടുത്ത കൊല്ലം വരും. എന്താ ഇതിനൊരു പ്രതിവിധി? എന്താ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഈ മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ പെയ്താൽ ഉച്ചവരെ മഴയില്ലല്ലോ. ഇന്ന് ഉച്ചവരെ മഴയില്ല. ഇനിയിപ്പം വെള്ളം വീണ്ടും പൊങ്ങും.
സാധിപ്പോൾ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മടങ്ങിയെത്താം.